കൂട്ടുകാവ് ഭഗവതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ആനകളോട് കൂടിയാണ് കൂട്ടുകാവ് ഭഗവതി വരാറ്. 14 ആനകളോട് കൂടി വരുന്ന, ഏറ്റവും കുലിതയോട് കൂടി വരുന്ന, ഏറ്റവും അധികം മേളക്കാരുള്ള ഭഗവതിയാണ് ചുരുക്കൂട്ട് ഭഗവതി. 14 ആന, 120 വാദ്യക്കാരുമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ആനയുടെ എഴുന്നള്ളിപ്പാണ് ഇവിടെ കാണുന്നത്. ചുരുക്കൂട്ടുകാവ് ഭഗവതി മേളം കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ വളരനാഥ ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകും. അതിന് തൊട്ട് പുറകിലായിട്ട് ഇപ്പോൾ ദൂരെ നമുക്ക് കാണാൻ സാധിക്കും അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യം. ഭഗവതിയാണ് എഴുന്നള്ളി കൊണ്ടുവരുന്നത്. അതിന് ശേഷമാണ് നെയ്തലക്കാവ് ഭഗവതി വരിക. പൂര വിളംബരം നടത്തുന്ന ശക്തൻ തമ്പുരാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവതയാണ് നെയ്തലക്കാവ് ഭഗവതി. അതിനുശേഷം നെയ്തലക്കാവ് ഭഗവതി നാഗസ്വരത്തോടു കൂടിയാണ് ഈ നടുവിലാലിൽ എത്തുക. അതിനുശേഷം പാണ്ഡ്യമേളം ത്തോടുകൂടി നെയ്തലക്കാവ് ഭഗവതി ഇങ്ങോട്ടേക്കും, നെയ്തലക്കാവ് ഭഗവതി കൂടെ പടിഞ്ഞാറൻ നടയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഘടകപൂരങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞു. ഇവരെല്ലാം വടക്കുനാഥനെ വണങ്ങിയതിനു ശേഷം തെക്കേ ഗോപുര നട വഴി ഇറങ്ങിപ്പോവും. തുടർന്ന് ഇന്ന് വൈകിട്ട് രാത്രിയോടുകൂടി വീണ്ടും ഈ ഘടകപൂരങ്ങൾ വടക്കുനാഥന്റെ പടിഞ്ഞാറൻ നടയിലേക്ക് എത്തും. നിലപാട് തറയിൽ പ്രദക്ഷിണം വെച്ച ശേഷം വീണ്ടും മടങ്ങിപ്പോവും. ഏതാണ്ട് 12.5 മണിയോടുകൂടിയാണ് പാറമേക്കാവ് ദേവന്റെ പുറപ്പുറപ്പുണ്ടാവുക. ഈ ചൂരക്കോട്ടുകാവ് ഭഗവതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചൂരക്കോട്ടുകാവ് ഭഗവതി വടക്കുനാഥനെ വണങ്ങിയതിനു ശേഷം പാറമേക്കാവിലേക്ക് പോകും. പാറമേക്കാവിൽ ചൂരക്കോട്ടുകാവ് ഭഗവതിയെ ഇറക്കിയതിനു ശേഷമാണ് പാറമേക്കാവ് പുറപ്പാട് പാടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് എന്നാണ് ഐതിഹ്യം. ഏതായാലും ഇപ്പോൾ ഘടക ക്ഷേത്രങ്ങൾ ഓരോന്നായി വടക്കുനാഥനെ വണങ്ങാനായി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചൂരക്കോട്ടുകാവ് ഭഗവതി ഏറ്റവും മേളപ്പൊലിമയുള്ള, ഏറ്റവും കൂടുതൽ ആനകളുമായി വരുന്ന ക്ഷേത്രമാണ് ചൂരക്കോട്ടുകാവ് ഭഗവതി. നമുക്കറിയാം ശക്തൻ തമ്പുരാൻ ഏറ്റവും രണ്ട് പ്രധാന സ്ഥാനങ്ങളാണ് പാറമേക്കാവിന് തിരുമ്പമ്പാടിക്ക് നൽകിയിരിക്കുന്നത്. അതായത് 15 ആനകളോടുള്ള കൂടിയുള്ള പൂരം. അതുകൊണ്ട് തന്നെ അതിന് താഴെ മാത്രമേ ഈ ഘടകപൂരങ്ങൾക്ക് ആനകളെ എഴുന്നള്ളിക്കാവൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 14 ആനകളോടുകൂടിയാണ് ചൂരക്കോട്ടുകാവ് ഭഗവതി എഴുന്നള്ളാറുള്ളത്. ഇത്തവണ പ്രത്യേക സാഹചര്യത്തിൽ ഒരൊറ്റ ആനപ്പുറത്താണ് എല്ലാ ഘടക ക്ഷേത്രങ്ങളും വരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അയ്യന്തോൾ ഭഗവതി കടന്നു വരുന്ന കാഴ്ചകളാണ്. അയ്യന്തോൾ ഭഗവതി പാണ്ഡ്യമേളത്തോടുകൂടി ആദ്യം പഞ്ചവാദ്യത്തോടുകൂടിയാണ് നടുവിലാലിലെത്തിയത്. നടുവിലാലിൽ നിന്ന് പാണ്ഡ്യമേളത്തോടുകൂടിയാണ് ഇവർ അയ്യന്തോൾ ഭഗവതി കടന്നു വരിക. അതിന് തൊട്ടുപുറകിലാണ് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥനെ കാണാൻ വേണ്ടി എത്തുക. ഈ ഘടകപൂരങ്ങളെല്ലാം തന്നെ ഏതാണ്ട് 11 മണിയോടുകൂടി ഈ പടിഞ്ഞാറൻ ഘടകപൂരങ്ങളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, തിരിച്ചു വരാം.